ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് കാർത്തിയുടെയും മീനാക്ഷിയുടെയും കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ് നടക്കുകയാണ്. കുഞ്ഞിനെ കാർത്തിയുടെ മടിയിലിരുത്തുന്ന ഒരു രാമൻ തന്നെയാണ് കുഞ്ഞിന്റെ ചരട് കെട്ടിക്കൊടുക്കുന്നത്. കുഞ്ഞിന് പൊട്ടും അങ്ങനെ ഓ വളയുമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം കൈമൾ പറയുന്നു, ഇനി കുഞ്ഞിന്റെ കാതിൽ 3 പ്രാവശ്യം പേര് ചൊല്ലി വിളിക്കണം. ഒരു കാതിൽ വെറ്റില കൊണ്ട് മറച്ചു പിടിച്ചിട്ട് മറ്റേ കാതിൽ പേര് ചൊല്ലുകയാണ് കാർത്തി. വൈക എന്ന് 3 പ്രാവശ്യം പറയുന്നു. ഇനി അല്പം കളഭം എടുത്ത് കുഞ്ഞിന്റെ നെറ്റിയിൽ ചേർത്താനും കൈമൾ പറഞ്ഞു കൊടുക്കുന്നു. കാർത്തി അതുപോലെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവിടേക്കൊരു കാറ് വന്നത്. വന്നത് മറ്റാരുമല്ല, വൈശാഖിന്റെയും മാലതിയുടെയും അച്ഛനും അമ്മയുമാണ്. എന്തിനാ വന്നത് കച്ചറകള്? ഇവർക്ക് ഇങ്ങോട്ട് വരാൻ ആരാ അനുവാദം കൊടുത്തത്? ജഗദീഷിന്റെ അടിയും വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ ഇവര് എന്നൊക്കെ സാവിത്രി വളരെ ദേഷ്യത്തോടെ പറയുന്നു. എന്ത് ധൈര്യത്തിലാണോ താനൊക്കെ ഇതിനകത്ത് കയറി വന്നത് എന്ന് കാർത്തി അവരോട് ദേഷ്യത്തോടെ ചോദിക്കുന്നു. ചോദിച്ചത് കേട്ടില്ലേ പണിക്കരെ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേന്ന്? എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ പണിക്കരെ പറയുന്നു, ഇവിടുത്തെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ ഈ കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ് നടക്കുന്നു എന്നറിഞ്ഞ് തന്നെ വന്നതാണെന്ന് താരപ്പണിക്കർ പറയുന്നു. ഞങ്ങളുടെ വീട്ടിലെ പലതും നടക്കും, അതിനെ നിങ്ങൾക്ക് എന്താണ് എന്നെ സാവിത്രി ചോദിച്ചപ്പോൾ പണിക്കർ പറയുന്നു, ഈ കുഞ്ഞിന് പേരിടേണ്ടത് ഞങ്ങളാണ്. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു. വൈശാഖ്, തൽക്കാലം സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാനാണ് ഇതിന് പേരിടേണ്ടത്. മനസ്സിലായില്ല എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ പണിക്കർ പറയുന്നു, ഈ കുഞ്ഞ് എൻ്റെ മകൻ വൈശാഖിനും മൈഥിലിയിലുണ്ടായ കുഞ്ഞാണ്. ഇത് കേട്ട് വീണ്ടും എല്ലാവരും ഞെട്ടി ദേഷ്യത്തോടെ നിൽക്കുന്നു. വൈശാഖ് മൈഥിലിയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. കൈമൾ പറയുന്നു, മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബത്തിൽ കയറി അപവാദം പറയുന്നോടാ. ഇറങ്ങട വെളിയിൽ, കാർത്തി മോനെ പോലീസിനെ വിളിക്ക്, ഈ അലവനാദികളെ പിടിച്ച് അകത്തിട എന്നൊക്കെ സാവിത്രി പറഞ്ഞപ്പോൾ പണിക്കർ പറയുന്നു, ഭീഷണിയൊന്നും ഇങ്ങോട്ട് വേണ്ട, വൈശാഖിന്റെ അറിവോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കാർത്തിക്ക് ദേഷ്യമടക്കാൻ സാധിക്കുന്നില്ല. ഈ കുഞ്ഞ് അവൻ്റെതാണെന്ന് അവൻ തറപ്പിച്ച് പറയുന്നു. ഈ കുഞ്ഞ് അവൻ്റെ തന്നെയാണെന്ന് താരക പണിക്കരും പറയുന്നു. ദേ ഞങ്ങൾ എന്തും അങ്ങ് ക്ഷമിക്കുമെന്ന് കരുതിയോ? ഇനിയും നിന്നെ അനാവശ്യം പറഞ്ഞാൽ അടിച്ച് പല്ല് ഞാൻ തെറിപ്പിക്കും, ഇറങ്ങട വെളിയിൽ എന്ന് രാമൻ പറഞ്ഞപ്പോൾ പണിക്കർ പറയുന്നു, ഈ കുഞ്ഞ് വൈശാഖിൻ്റെതാണ്, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണം. കുഞ്ഞ് വൈശാഖിൻ്റെതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരു DNA ട്രസ്റ്റിന് തയ്യാറാകണം. ചി എന്താടാ പറഞ്ഞത് എന്ന് പറഞ്ഞ് കാർത്തി അവരോട് ദേഷ്യത്തോടെ ഇങ്ങനെ അടിക്കാൻ പോയപ്പോൾ എല്ലാവരും കാർത്തിയെ തടയുന്നു. ഇറങ്ങിപ്പോടോ എന്ന് സാവിത്രി വീണ്ടും ദേഷ്യത്തോടെ അവരോട് പറയുന്നു. കഷ്ടകാലത്തിന് നീ എൻ്റെ മകൻ ജഗദീഷിന്റെ അമ്മായിയപ്പനായിപ്പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മര്യാദക്കേടിനെ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർത്തേനെ. കടക്കടോ പടിക്ക് പുറത്തുനിന്ന് കൈമൾ അവരോട് പറയുന്നു. ഇറങ്ങിപ്പോ എന്ന് രാമനും നോക്കി നിൽക്കാതെ ഇറങ്ങിപ്പോ എന്ന് വീണ്ടും പറയുകയാണ് സാവിത്രി. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ദേഷ്യത്തോടെ മടങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് കൊച്ചിനെ തൊട്ടിലിൽ കിടത്തിയിരിക്കുകയാണ്. സങ്കടത്തോടെ കാർത്തി കുഞ്ഞിനെ നോക്കുന്നു. അരികിൽ മീനാക്ഷിയുമുണ്ട്. എന്താ ACP ഇങ്ങനെ നോക്കുന്നത് എന്ന് വിഷമത്തോടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട്. ACPയുടെ നോട്ടം കണ്ടാൽ അറിയാം ഈ കുഞ്ഞിനെ സംശയത്തോടെയാണ് നോക്കുന്നതെന്ന്. ACP, ഇത് ACPയുടെ കുഞ്ഞു തന്നെയാണ്, മറ്റുള്ളവർ പറയുന്നത് ACP വിശ്വസിക്കരുത് പ്ലീസ്. ഈ പാമ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അറിയില്ലേ ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന്? അവിടേക്ക് സാവിത്രി എത്തി. എടി, ഇവൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് ഉള്ളതിന് നിനക്കെന്താണ് ഇത്ര ഉറപ്പ്? ഇത് ഇവൻ്റെ മകനാണെന്ന് ഇതുവരെ എല്ലാവരും വിശ്വസിച്ചു. അത് സത്യമാവണമെന്നില്ലല്ലോ. ഇത് കേട്ട് മീനാക്ഷി പറയുന്നു, നിങ്ങൾ എന്തൊക്കെ അനാവശ്യമായി പറയുന്നത്? നിങ്ങളുടെ മകൻ്റെ മനസ്സിലേക്ക് നിങ്ങൾ തന്നെ തീകോരി ഇടുന്നോ? സാവിത്രി വീണ്ടും പറയുന്നു, നീ ഈ കാര്യത്തിന് തലയിടണ്ട. വൈശാഖിൻ്റെ കൊച്ചിൻ്റെ അച്ഛനാകാൻ ഞാൻ എൻ്റെ മോനെ അനുവദിക്കില്ല. ഇതാ വൈശാഖിൻ്റെ കളിയാണ്, അവൻ്റെ പുതിയ പ്ലാനും. ഒളിച്ച് നടക്കുന്ന അവനും അവൾക്കും ഇനി വെളിച്ചത്തേക്ക് വരണമെങ്കിൽ ഇതുപോലത്തെ കളി കളിക്കണം. ACP നമ്മളെയും തളർത്തുന്ന പ്ലാനിങ്, അതിനെ അവൻ കണ്ടെത്തിയ മാർഗമാണിത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, ആലോചിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞതിൽ എന്താ തെറ്റ്? കാർത്തി അവളെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാലം മുതൽക്ക് തന്നെ ആ എണ്ണക്കെട്ട വൈശാഖമുണ്ട് ഇവിടെ. അവനും അവളും കൂടി ഇതേ ബെഡ്റൂമിൽ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒടുവിൽ അവരൊന്നിച്ച് മുങ്ങുകയും ചെയ്തു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൊച്ച് അവൻ്റെ തന്നെ ആകാനാ 100% സാധ്യത. അതുകൊണ്ട് DNA ടെസ്റ്റ് തന്നെ നടത്തണം. കണ്ട അലവലാദിയുടെ കൊച്ചൊന്നും എൻ്റെ കൊച്ചുമകളായിട്ട് വളരണ്ടെന്ന് സാവിത്രി. എൻ്റെ പൊന്ന് ACP, നിങ്ങളിതൊന്നും കേട്ട് വിശ്വസിക്കരുത്. ഈ കുഞ്ഞ് നിങ്ങൾ തന്നെയാണ്, ഇതിനെ വെറുതെ സംശയിക്കരുതെന്നൊക്കെ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്ലീസ് ACP, പ്ലീസ് എന്നൊക്കെ മീനാക്ഷി പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ് കാർത്തി. എന്ത് ചെയ്യണമെന്നേ എനിക്കറിയാം, ഈ കാര്യത്തിന് നിന്റെ അഡ്വൈസ് ആവശ്യമില്ല, മനസ്സിലായോടി എന്നും സാവിത്രി മീനാക്ഷിയോട് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ നിന്റെ കൈകളുണ്ടോയെന്നാ എൻ്റെ സംശയം. മീനാക്ഷി പറയുന്നു, ദേ ACP കുഴപ്പത്തിലാക്കാൻ വേണ്ടി എൻ്റെ നേർക്ക് മര്യാദയില്ലാത്ത സംസാരം സംസാരിച്ചാലുണ്ടല്ലോ. വീണ്ടും സാവിത്രി ദേഷ്യത്തോടെ പറയുന്നു, ഡി ഈ കൊച്ച് കാർത്തിക്കിൻ്റെ കൊച്ചാണോ എന്ന് കൃത്യമായിട്ട് അറിയണം, അറിഞ്ഞേ പറ്റൂ, അതിനാണ് ഈ DNA ടെസ്റ്റ്. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയും ആ പോലീസുകാരൻ തമ്മിൽ സംസാരിക്കുകയാണ്. അവർ വലിയ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. നടക്കട്ടെ, DNA ടെസ്റ്റ് തന്നെ നടക്കണം.
ഡി എൻ എ ടെസ്റ്റിൽ ആ കുഞ്ഞ് വൈശാഖിൻ്റെത് ആണെന്ന് തന്നെ തെളിയും, നോ ഡൗട്ട്. അതോടെ മീനാക്ഷി രക്ഷപ്പെടുമല്ലോ. മീനാക്ഷിക്ക് പിന്നീട് നല്ലൊരു ജീവിതം കിട്ടുകയും ചെയ്യുമെന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല മേഡം, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും ഈ ഇൻസ്പെക്ടർ ഈ കാര്യം. കാരണം ആ മൈഥിലി എന്ന് പറയുന്നവൾ ഒരു നേരും നിറയുമുള്ളവളല്ല, അവൾ കാർത്തികിനെ വഞ്ചിക്കും. ഞാൻ കരുതുന്നത് അങ്ങനെയല്ല, ആ കുട്ടി വൈശാഖിൻ്റെതായിരുന്നെങ്കിൽ അവൾ മുങ്ങിയപ്പോൾ ആ കുട്ടിയും കൂടെ കൊണ്ടുപോകുമായിരുന്നില്ലേ എന്ന് അയാൾ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, ഈ വക ക്രിമിനലുകൾക്ക് അത്തരം സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അവൾക്ക് തോന്നിക്കാണും ഈ ഒളിച്ചോടത്തിനെ കുട്ടി ഒരു തടസ്സമാവുമെന്ന്. അതാണ് പ്രസവിച്ച കുഞ്ഞിനെ കല്യാണ ഓഡിറ്റോറിയത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. അതാണ് സത്യമെങ്കിൽ എ സി പി കാർത്തി പിന്നെയും നാണം കിടും, കുട്ടിയെ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടിയും വരും എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, കൊടുക്കട്ടെ ഇൻസ്പെക്ടർ, അതോടെ അവൻ്റെ അടിമവേല അവസാനിപ്പിച്ചിട്ട് മീനാക്ഷി സ്വതന്ത്രയാവുമല്ലോ. ഈ ഡി എൻ എ ടെസ്റ്റ് നടക്കണമെങ്കിൽ ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇരുവരും സംയുക്തമായി കോടതിയിൽ സമീപിക്കണം. കോടതിയുടെ അനുവാദമില്ലാതെ ഒരു ഡോക്ടർമാരും ഡി എൻ എ ടെസ്റ്റ് നടത്തില്ല. ഇടുക്കേട്ട് ഇന്ദ്രജ് പറയുന്നു, അതിനെ കാർത്തിക് ഏതെങ്കിലും അഡ്വക്കേറ്റ് മുഖേന കോടതിയെ സമീപിക്കും. അങ്ങനെ സംഭവബഹുലമായ സന്ദർഭങ്ങളുമായി ചെമ്പകമംഗലം മുന്നേറട്ടെ. അവരുടെ നാണംകെട്ട കളികൾ എന്തായാലും നമുക്ക് ഗ്യാലറിയിലിരുന്ന് കാണാം. ഇൻസ്പെക്ടർ പറയുന്നു, ഏതായാലും നാട്ടുകാരുടെ മുന്നിൽ ഈ ചെമ്പകമംഗലംകാര് ഓരോ നിമിഷവും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രജ് പറയുന്നു, അവരുടെ മാനാഭിമാനങ്ങൾ തകർക്കപ്പെടുമ്പോഴാണല്ലോ നമ്മൾ വിജയത്തിൻ്റെ കൊടുമുടി ഏർന്നത്. ഓരോ നിമിഷവും അവരുടെ പരാജയം നമ്മൾ കാണും എന്നിട്ട് ചിരിക്കണം. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലം. മീനാക്ഷി ഒരു ഭാഗത്ത് നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദിനി അവിടേക്ക് വന്നു. നന്ദിനി മീനാക്ഷിയോട് സംസാരിക്കുകയാണ്, അമ്മേ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും വൈകുമോള് എൻ്റെ കുഞ്ഞമ്മേ, ഞാൻ അവളെ ആർക്കും ഇട്ടുകൊടുക്കില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു. അവളെ പ്രസവിച്ചിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ മൈഥിലി അമ്മയാണ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നത്. എൻ്റെ ചൂട് പറ്റി ആ കുഞ്ഞ് ഇത്രയും വളർന്നത്. ആര് ചോദിച്ചാലും അതിനെ ഞാൻ കൊടുക്കില്ലെന്ന് മീനാക്ഷി പറയുന്നു. മീനാക്ഷി, മോളെ നീ കരയാറേ അങ്ങനെ വരില്ല എന്ന്. നന്ദിനി, അത് എ സി പിയുടെ കുഞ്ഞാണ്, അതുകൊണ്ടാണ് അവൾ അതിനെ ഇവിടെ ഇട്ടേച്ച് പോയത്. വൈഗ എൻ്റെ മകളാണെന്നൊക്കെ കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു. ഇതെല്ലാം ആ ഫ്രോഡ് വൈശാഖിൻ്റെ പ്ലാനിംഗ് ആണ്, നോ ഡൗട്ട്. അവനും അവളും കൂടി ഒളിവിലാണ്. പുറത്തിറങ്ങിയാൽ എ സി പി രണ്ടിനെയും പിടികൂടി കൈകാര്യം ചെയ്യുമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. എ സി പിയെ മെൻ്റലി തളർത്തണം. അതിനെ ആ വൈശാഖ ആലോചിച്ചെടുത്ത പുതിയൊരു ട്രാപ്പാണിത്. അവനാണ് അവളെക്കാൾ പോയ്സൺ. എന്നോട് അവൻ അത്ര ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ കളിച്ച ആ ഡ്രാമയിൽ എന്നെ ഉൾപ്പെടുത്തിയത്. ഇതൊരിക്കലും അവൻ്റെ കുഞ്ഞല്ല അമ്മേ. വൈഗ എൻ്റെ കുഞ്ഞ് തന്നെയാണെന്ന് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് മീനാക്ഷി പറയുന്നു. ഞാൻ അവളെ വളർത്തും, ആരവകാശവാദവുമായി വന്നാലും ഞാൻ കൊടുക്കില്ല. എൻ്റെ മോള് ആ കുഞ്ഞിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് സോറി ദൈവത്തിന് തന്നെ അറിയാം. ഇത് ദൈവം ഇടപെടും, എൻ്റെ മോള് വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി മീനാക്ഷിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. തുടർന്ന് നന്ദിനി കൈമളിനെ ചൂടുവെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു. അച്ഛൻ്റെ ശ്വാസമുട്ടൽ കുറവുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ കുറയുന്നുണ്ട് മോളെ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകണോ അച്ഛാ എന്ന് നന്ദിനി ചോദിക്കുന്നു. വേണ്ട, ഇതൊക്കെ പെട്ടെന്നൊരു ആദികേറി ഉണ്ടായതല്ലേ, സാരമില്ല എന്നൊക്കെ കൈമൾ പറയുന്നുണ്ട്. ഇങ്ങനെ ആദികേറാതിരിക്കും, ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന്, അത് തീരുമ്പോൾ വേറൊന്ന്. മാലപ്പടക്കം പോലെയല്ലേ ചെമ്പകമംഗലത്ത് പ്രശ്നം എത്തിയിരിക്കുന്നത്. ടെൻഷൻ ഒതുങ്ങിയ നേരമേയില്ല. രാജലക്ഷ്മിയും നന്ദിനി സമാധാനിപ്പിക്കുന്നു. അമ്മേ, അമ്മ സമാധാനിക്ക്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരല്ലോ നമ്മളാരും. അതുകൊണ്ട് ദൈവം നമ്മളെ കൈവിടില്ല, എല്ലാം നമുക്ക് അനുകൂലമായി വരുമെന്ന് നന്ദിനി പറയുന്നു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ് മോളെ. ജഗദീഷി അവൻ്റെ ബിസിനസ് ആവശ്യത്തിനായി തെങ്കാശിക്ക് പോകും. കുഞ്ഞിൻ്റെ പേരിടലിനെ അവനുണ്ടാവില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുമ്പോൾ മാലതി ഇവിടെ പോയി. അങ്ങനെ പോകുന്നത് ശരിയാണോ? അതിപ്പോൾ അവൾക്ക് അശ്വിൻ്റെ ഹോസ്റ്റലിൽ വരെ പോകണമെന്ന് പറഞ്ഞില്ലായിരുന്നോ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, നീ അവളെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. തെറ്റ് കാണിക്കുന്നവരെ നിലയ്ക്ക് നിർത്താതെ അവരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നിൻ്റെ ഈ നിലപാടുണ്ടല്ലോ, അത് മാറ്റണം. അത് രാജലക്ഷ്മി പറയുന്നത് ശരിയാണ്. നന്ദിനിയുടെ നോട്ടത്തിൽ എല്ലാവരും ശരിയാണ്. നല്ലത് പറഞ്ഞു നടക്കുന്ന എല്ലാവരും നന്ദിനിയെ വേദനിപ്പിക്കുകയും ചെയ്യും. എന്തൊക്കെ ശത്രുതകൾ ഉണ്ടായാലും കുഞ്ഞിൻ്റെ 28 കെട്ടിന് എല്ലാവരും ഈ വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ മാലതി മാത്രം മാറി നിന്നു. അതെ, മനഃപൂർവ്വം അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മാലതിയുടെയും കൂടെ അറിവോടെയല്ലേ അവളുടെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നുണ്ട്, അത് ശരിയായിരിക്കുമല്ലോ. കാരണം അന്ന് കല്യാണം കഴിഞ്ഞ് രാജലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് അവർ രണ്ടുപേരെയും ഓടിച്ചു വിട്ടതാണ് ജഗദീഷ്. ഇപ്പോൾ അവർ ഇവിടെ വരണമെങ്കിൽ, രാജലക്ഷ്മി പറയുന്നു, മാലതിയുടെ അറിവോടെ തന്നെ ആയിരിക്കും. ഇതിനർത്ഥം ഈ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും ചോരുന്നുണ്ട്. മീനാക്ഷി അവിടേക്ക് വന്നു. ഇവിടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണെന്ന് കൃത്യമായി ആ പണിക്കരും ഭാര്യയും എങ്ങനെ അറിഞ്ഞു? ഈ സമയം അന്ന് മണിയമ്മയുടെ വീട്ടിൽ കാർത്തിയും നന്ദിനിയും പോയപ്പോൾ മൈഥിലിയും വൈശാഖം അവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യമാണ് മീനാക്ഷി ഓർക്കുന്നത്. അമ്മ പറഞ്ഞു വരുന്നത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ
രാജലക്ഷ്മി പറയുന്നു, ആ വൈശാഖും മൈഥിലിയുമായി മാലതിക്ക് നല്ല ബന്ധമുണ്ട്. അവരെവിടെയാണെന്ന് കൃത്യമായി അവൾക്ക് അറിയുകയും ചെയ്യാം. രാജലക്ഷ്മിയുടെ ഈ സംശയം ശരിയാണ്. തൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടെന്ന് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഇവിടുത്തെ ചടങ്ങിൽ നിന്ന് മാറി നിന്നത് എന്ന് കൈമൾ പറയുന്നു. എൻ്റെ അമ്മയെ ഈ കാര്യം ഒരു കാരണവശാലും ജഗദീഷ് അറിയരുത്. അവൻ അവളെ ചോദ്യം ചെയ്യും. പിന്നെ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് നന്ദിനി. അവനറിയട്ടെ ചോറിവിടെയും കൂറവിടെയും എന്ന് പറഞ്ഞു നടക്കുന്ന നിലപാട് ശരിയല്ലല്ലോ. ഇത് അവളുടെയും കൂടി വീടല്ലേ? ഇവിടുത്തെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതേ ഒരു ഒറ്റക്കാരിയുടെ ലക്ഷണമല്ലേ? ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് ഒട്ടും ശരിയല്ല. ഈ പ്രവണത മുളയിലെ നുള്ളിക്കളയണമെന്നും കൈമൾ പറയുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ ആ മൈഥിലിക്കും വൈശാഖിനും ആരോ ചോർത്തി കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഞാനും എ സി പിയും കൂടി ആ മണിയമ്മയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ കൃത്യമായിട്ട് അവർ അവിടെ നിന്ന് മുങ്ങിയിരുന്നു. ഒരു സ്പൈ വർക്ക് എവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം 100% ശരിയാണ് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, എന്തായാലും അവളിങ്ങോട്ട് വരട്ടെ, ഇത് ചോദിക്കാതെ വിടുന്ന പ്രശ്നമേ ഇല്ല. കുടുംബത്തിൽ ഇനിയൊരു ഭൂകമ്പം ഉണ്ടാക്കണമേ എന്ന് നന്ദിനി ചോദിക്കുന്നു. എന്ന് വെച്ച് മിണ്ടാതിരിക്കണോടി, ദേനെ ഇതിൽ ഇടപെടണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് നന്ദിനിയോട് ദേഷ്യത്തോട് തന്നെ രാജലക്ഷ്മി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മാലതി ഒരു ഓട്ടോയിൽ അവിടേക്ക് വരുന്നു. മാലതി അവർ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ രാജലക്ഷ്മി ചോദിക്കുന്നു, അല്ല മാലതി എവിടെ പോയിരുന്നു? 28 കണ്ടില്ലല്ലോ. അതമ്മേ അശ്വിൻ്റെ ഹോസ്റ്റലിൽ വരെ അത്യാവശ്യമായി ഒന്ന് പോകേണ്ടി വന്നു എന്ന് മാലതി. മീനാക്ഷിയും അവിടേക്ക് വന്നു. അവനവൻ്റെ കുടുംബത്തിൽ ഒരു വലിയ കാര്യം നടക്കുമ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ പിന്നത്തേക്ക് വെച്ചോടെ എന്ന് രാജലക്ഷ്മി. ഇതൊരു ചെറിയ കാര്യമല്ലായിരുന്നു അമ്മേ എന്ന് മാലതി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, അതെന്താ അശ്വിൻ്റെ ഹോസ്റ്റൽ എന്താ മഴവില്ല പാച്ചിലിൽ ഒഴുകിപ്പോയോ? എൻ്റെ മകൻ ജഗദീഷ് അനുവാദം വാങ്ങിയിട്ടാണ് പോയത്. ഇതൊരു കൂട്ടുകുടുംബമാണ്, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകുന്നത് സാമാന്യ മര്യാദയല്ലേ? അമ്മേ അത് പോകുമ്പോൾ അത് ഞാൻ പോകുമ്പോൾ അമ്മ പൂജാമുറിയിൽ പ്രാർത്ഥനയിലായിരുന്നു എന്ന് മാലതി പറയുന്നു. ഉപവാസ പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നല്ലോ. നിന്റെ വീട്ടിൽ നീ പോകുന്നതിന് ഞങ്ങളെന്താ എതിര് പറയുമോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു, എൻ്റെ വീട്ടിൽ ഞാനോ? എപ്പോ? ഏത് നേരത്താ? വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.